ഭാഗ്യത്തിന് ആ പാറട്ട കളവ് കണ്ടില്ല. കണ്ടിരുന്നേ കാക്കക്കുട്ടി കല്ലെടുത്തിട്ട് പോലെ കലവലാ ചെലച്ച് അത്രയും ചളവാക്കിയെന്നെ. ദേ ശങ്കര, ഞാൻ പാന്റ് ഷർട്ട് ഇട്ട് പോയപ്പോ രോഹിണി എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചാ? സ്വാമി ഇപ്പൊ എന്തൊരു പറയണേ ശങ്കരന്റെ ബുദ്ധിയെ പറ്റി. അതിരിക്കട്ടെ, സ്വാമി അവളോട് എല്ലാം കേട്ടാ എഴുതി പോവോയി. തന്നെ കൊണ്ട് എന്തരണ് കൊള്ളാം. ഒരു പെണ്ണ് മോത്തോക്ക് ചിരിച്ചിട്ട് ഒന്നും മിണ്ടാവുന്നിരിക്കണേണ്ടില്ലേ? എന്തരനാ ചിരിച്ചേ? സുങ്ങളഞ്ഞി എന്നൊക്കെ ചോദിക്കണ്ടേ സ്വാമി? ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ആ ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ പോ മാറിക്കൊള്ളു, പേടി മാറാൻ കുറച്ചുകൂടെ അടുത്തിടപഴകിയാ മതി. പക്ഷെ ഇങ്ങനെ പിറകെ ചാളുവെ വലിപ്പിച്ച് കിടന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയിപ്പിക്കല്ലേ. അതിപ്പോ എന്താ ശങ്കര ഒരു വഴി? സ്വാമി വാലേട്ട് റുപ്പിച്ചേരി. അപ്പോ ബാങ്കിലെ ജോലി? ബാങ്കിലെ വാലി മണ്ണാൻ കേട്ട പുല്ല് കള. കക്ഷത്തിലുള്ള പോവാനും പാടില്ല, ഉത്തരത്തിലുള്ള ഇത് വലിയ പാട് തന്നെപ്പാ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിന്ന് ഒരു മാസം ലീവ് എടുത്താലോ? അത് പുത്തി ഞാൻ വിചാരിച്ചോലല്ല, സ്വാമിക്ക് പുത്തി ഉണ്ട്. എന്താ അപ്പൊ പിന്നെ ഞാൻ പോട്ടെ സ്വാമി. പോവാനാ സ്വാമി? എന്തിനും ചില്ലറ എന്റെ ഇപ്പൊ ഒന്നും ഇല്ല ശങ്കര. നമ്മളമ്മായച്ചെല്ലാം തോയം പൂട്ടടിച്ച് തീർത്താ? ഇല്ല, പാട്ടിനെ കൊടുത്തു. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കണ ഈ കിളവ് എന്തിനു ശമ്പളമാച്ച ചേലയുടെ തുമ്പി കെട്ടി ഇരുന്നത്? എന്റെ മുടിപ്പരെ അമ്മജി, ഇതെന്തൊരു ജമ്മം. അയ്യോ ശങ്കര ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ശങ്കര, ഇത് താത്തയുടെ കിണ്ടിയ. ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപടി വിൽക്കാം. വിറ്റോളൂ, പക്ഷെ പാട്ടി കാണാതെ കൊണ്ടുപോകണം. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാണ്, സ്വാമിക്കൊരു നാലെണ്ണ ചെലവായി കൂടിയേ? എന്തിനാ? ഇതിപ്പോ ഒരു എലിവശം മാറ്റി അതിന് കൊടു, കിളവിടെ കാറ്റു പോകും. മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ. ശങ്കര പൊയ്ക്കോളൂ. എനിക്കറിയാം, എവനെല്ലാം പോയാലും കാര്യം നടക്കൂല, ഞാൻ തന്നെ പോണം. ദാവിക്കുന്നു നമ്മുടെ പുതിയ സീത. ഇതാ ഇതേ എന്റെ മോളാ ജാനു. പിന്നെ ഒരു വാരം മറ്റിടത്ത് നോട്ടോ കുളിക്കോ. അല്ല വണ്ണം എന്നാ സീതയ്ക്ക് ഇത്ര വണ്ണേ പാടുള്ളൂ, ഇത്ര പൊക്കേ പാടുള്ളൂ എന്നൊക്കെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അത് മൊയിലാളി ഏമാരത്ത് പറഞ്ഞു കൊടുക്കി. ആര് സീത കിട്ടുന്നു? അവളാ സീത. ഇതിനെ തന്നെ കണ്ടുപിടിക്കാൻ പെട്ടവാണ് എനിക്കറിയാം. മൊയിലാളി ഇവിടും തപ്പിയെടുത്തു. ഒന്നും പറയാണ്ടിരിക്കാ. ആദ്യം അഭിനയിക്കാൻ ഒക്കുന്ന അതൊക്കെ പറഞ്ഞതാ, പിന്നെ തന്തപ്പിടിക്ക. എന്താടോ ഒന്നല്ലേ മലയാളി, നമ്മളെ നദീന്റെ തന്തക്കേ ഒരു 10 രൂപ കള്ളുടിക്കേ. അതുകൊണ്ട് കുടിക്കുന്ന പിടിഞ്ഞോട്ട്. നമ്മളെ പോല 10 രൂപ നമ്മൾ കൊടുക്കുള്ളൂ. നമ്മളെ മൊലാലിന്റെ ഒരു കഷ്ടപ്പാട്. കഴിഞ്ഞ പരിപാടി നഷ്ടല്ലേ മൊലാലി? എന്താ അല്ല, ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശൊന്നും തരാളിന്റെ മൊലാലിന്റെ അമ്മമാർ പറ്റിച്ചിരുന്നു. പറയണ്ട, അന്നാണ് നമ്മൾ ആരോടും പറയില്ല. മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാതെ ഞാൻ സ്റ്റേജിൽ കയറുവോ? പിന്നെ നമ്മള് വീട്ടിൽ നെയ്ത്ത് വന്നിട്ടേ
നമ്മൾ ചെറിയ അഞ്ചന് മാർക്ക കല്യാണാണ്. കയ്യിന്ന് പൈസ അയച്ചു കൊടുക്കേ. വീട്ടിൽ കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് ഈ മുരളി 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 ആരാണി ആരാണി എന്താണ് പരിപാടിയോ? എവിടെയാണ്? എന്തോ പരിപാടി എവിടെയാണ്? രാമനാരെ വീട് ഏതാണ്? ഇത് രാമനാരെ വീടല്ലേ, വാലയാണ് വാല. മലയാളി, അപ്പൊ നമ്മള് പറഞ്ഞ കാര്യം അന്ന് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യം? അതെന്താന്നാണ് മലയാളി, ആരും നമ്മളെ സഹായിക്കല്ലാണ്ട ഇപ്പൊ. അതുകൊണ്ടാണ് ഉറങ്ങുകയാണല്ലേ. പറഞ്ഞോളി, സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോഴേ അപ്പൊ നമ്മക്ക് ഉറക്കം വരും, അപ്പൊ കാണാം. തന്നെ ഞാൻ എടുക്കാമെന്ന് സമ്മതിച്ചത് തനിക്ക് ഡാൻസ് അറിയാം പാട്ടറിയാം എന്നൊക്കെ ഇയാള് പറഞ്ഞതുകൊണ്ടാ. അവസാനം മറ്റുള്ളവന്മാർ കാണിക്കുന്ന മാതിരി താൻ വല്ല കോപ്രായവും കാണിച്ചാൽ ഇല്ല മാഷേ. ആ പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നത് വരെ സമ്മതമില്ല. വേണ്ട സാർ, അത് കഴിഞ്ഞാലും വേണ്ട. ഞാൻ എല്ലാം വേഷ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മൈലാലി. അവസാനം മറ്റുള്ളവന്മാരുടെ കൂടെ കൂടി ഞഞ്ഞാപിഞ്ഞ വർത്തമാനം പറയാൻ വന്നോണ്ടല്ലോ. ഇല്ല മാഷേ, ഇല്ല. അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്യശാസ്ത്ര പ്രകാരം ഈ പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ നമ്മൾ നിർബന്ധമായും മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ല, അതിപ്പോ പുരാണായാലും സോഷ്യലായാലും ഇവിടെ മത്സ്യമാംസമൊന്നും ഇല്ലല്ലോ. ഒന്ന് മിണ്ടായിരുടെ മുതലാളി, സ്വാമി പൂണോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും അടിച്ചോണ്ട് ഇവിടെ എവിടെയെങ്കിലും ചെറുതോടി കിടന്നോളൂ. അതെ അതെ. അപ്പൊ നമ്മൾ എവിടെയാണ്? സീത അശോകവനത്തിൽ. കുട്ടികളായ ശ്രദ്ധ വേണം, ഈ നക്കുന്ന കാര്യമല്ലാതെ വേറൊരു ചിന്തയില്ലല്ലേ. ഇതെന്താ സത്ര വേണം? കൊതു വരാനും കൊതു പോവാനും. ബസ് കിട്ടില്ല. അതെങ്ങനെയാ, ബസ് കിട്ടണമെങ്കിലേ മനസ്സ് നന്നായിരിക്കണം. നാളെ പോലെ ഇങ്ങനെ താമസിച്ചു വരാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായോ? താൻ ഒരുത്തിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത്ര നേരം റിഹേഴ്സൽ നിർത്തിവെച്ചത്. നീ എന്റെ രോഗിനെ ചീത്ത പറയുന്നല്ലേടാ. ഇങ്ങോട്ടിരിക്കാം.